ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്വിക്ക് ലേൺ റഫി. വീണ്ടും ഞാനൊരു ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഓ എന്ന അക്ഷരം പല ശബ്ദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, എസ് ഒ എൻ, സണ്ണിൽ ഒയ്ക്ക് ആ സൗണ്ടാണ് വരുന്നത്. എച്ച് ഒ ടി, ഹോട്ട്, ഇതിൽ ഒയ്ക്ക് ഒരു ഓ സൗണ്ടാണ് വരുന്നത്. N-O-S-E, nose, ഈ വേർഡിലാണെങ്കിലോ ഒയ്ക്ക് ഒരു ഓ സൗണ്ടാണ് വരുന്നത്. ഈ വേർഡിൽ നോക്കൂ, W-O-L-F, വോൾഫ്, ഇതിൽ ഒയ്ക്ക് ഉ സൗണ്ടാണ് വരുന്നത്. T-O, ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്, ടു എന്നല്ലേ, ഇതിൽ ഒയ്ക്ക് ഒരു ഉ സൗണ്ടാണ് വരുന്നത്. ഇനി ഈ വാക്കിൽ നോക്കൂ, W-O-M-E-N, വിമൻ, ഇതിലോ ഒയ്ക്ക് ഈ സൗണ്ടാണ് വരുന്നത്. കൺഫ്യൂഷൻ വേണ്ട, ഈസിയായിട്ട് തന്നെ നമുക്ക് എല്ലാ സൗണ്ടുകളും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണുക. അപ്പം നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, ഒയ്ക്ക് വ്യത്യസ്ത ശബ്ദങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലായി അല്ലേ. അതിൽ ഒയ്ക്ക് ആ സൗണ്ട് വരുന്നത് എങ്ങനെ ഈസിയായിട്ട് മനസ്സിലാക്കാം എന്നാണ് നമ്മളിന്ന് പറഞ്ഞിരുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇതുപോലെ വളരെ ബേസിക് മുതൽക്ക് മംഗ്ലീഷും ഇംഗ്ലീഷും ഈ ചാനലിലൂടെ പഠിപ്പിച്ചു തരുന്നു. ചാനലിൽ കയറി ഒരു ദിവസം ഒരു ക്ലാസ് വീതമെങ്കിലും കണ്ടു നോക്കൂ, ഉറപ്പായി നിങ്ങൾക്ക് എന്തായാലും മാറ്റമുണ്ടാകും. ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാനായിട്ട്, ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലൈക്കുള്ള ഉള്ള ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഈ എക്സാമ്പിൾസ് നോക്കൂ. COME, ഇത് നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാണ്, കോം എന്നാണോ, അല്ല, കം എന്നാണ്. അടുത്ത വാക്ക് നോക്കൂ, M-O-N-T-H, ഇത് വായിക്കേണ്ടത് മന്ത് എന്നാണ്. ഈ വാക്കിലും ഒയ്ക്കൊരു ആ സൗണ്ടാണ് വരുന്നത്. അതുപോലെ M-O-T-H-E-R, ഇത് വായിക്കേണ്ടത് മദർ എന്നാണ്. ഈ വാക്കിലും ഒയ്ക്ക് ആ സൗണ്ടാണ്, ആറ് സൈലൻ്റ് ആണ്, അപ്പോൾ ഈ വാക്ക് വായിക്കേണ്ടത് മദർ എന്നാണ്. ഇനി ഈ വാക്കിൽ നോക്കൂ, L-O-V-E, L-O-V-E, ഇത് വായിക്കേണ്ടത് ഈസി അല്ലേ, ലവ് എന്നാണ്. ഈ വാക്കിലും ഒയ്ക്ക് ഒരു ആ സൗണ്ടാണ്. അടുത്ത വാക്ക് നോക്കൂ, D-O-E-S, ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്, ഡസ് എന്നാണ്. ഡസ്, ഈ വാക്കിലും ഒയ്ക്ക് ആ സൗണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വാക്കുകളിൽ ഓ വരുമ്പോൾ എങ്ങനെ അത് ആ സൗണ്ടിനാണെന്ന് മനസ്സിലാക്കാം എന്നാണ് നമ്മളന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൻ്റെ ട്രിക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഈ സെൻറ്റൻസ് ഒന്ന് നിങ്ങൾ സ്വയം വായിക്കൂ. ഈ സെൻറ്റൻസ് വായിച്ചോ. ഈ സെൻറ്റൻസ് ഇങ്ങനെയാണോ നിങ്ങൾ വായിച്ചത്, ഓൺ മൺഡേ ഐ സോ സം മങ്കീസ് വിത്ത് മൈ മദർ ആൻഡ് ബ്രദർ ആൻഡ് ഐ ലവ് ദം. ഈ ഒരു സെൻറ്റൻസിൽ തന്നെ അതിൻ്റെ ട്രിക്ക് ഉണ്ട്. എന്താന്ന് വെച്ചാൽ, വാക്കുകളിൽ ഒയ്ക്ക് ശേഷം ഇനി പറയാൻ പോകുന്ന ശബ്ദങ്ങൾ വരുമ്പോൾ, അതായത് മ, ന, വ, ത്, സ്, ഈ സൗണ്ടുകൾ വരികയാണെങ്കിൽ അവിടെ ഒയ്ക്ക് ഒരു ആ സൗണ്ടാണ് വരുന്നത്. ആദ്യം നമുക്ക് ഒയ്ക്ക് ശേഷം എം വരുന്ന ചില വാക്കുകൾ നോക്കാം. COME, COME, കം എന്നാണ് വായിക്കേണ്ടത്. ഈ വാക്കിൽ ഒയ്ക്ക് ശേഷം മ സൗണ്ട് വന്നിട്ടുണ്ട്, കണ്ടോ, എം. അപ്പോൾ ഇവിടെ ഒയ്ക്ക് ഒരു ആ സൗണ്ടാണ് വരുന്നത്, കം എന്നാണ് ഇത് വായിക്കേണ്ടത് എന്ന് വെച്ചാൽ വരിക. അടുത്ത വാക്ക് നോക്കൂ, COME, P-A-N-Y, ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്, അപ്പോൾ കമ്പനി, കമ്പനി. ഈ വാക്കിലും ഒയ്ക്ക് ശേഷം എം വരുന്നുണ്ട്, ഇവിടെയും ഒയ്ക്ക് ആ സൗണ്ടാണ് വരുന്നത്. ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഈ സൗണ്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കമ്പനി എന്നല്ലേ, അങ്ങനെ വരുമ്പോൾ വൈ ആണ് കേട്ടോ ഇടേണ്ടത്, ഐ അല്ല, കമ്പനി. അടുത്ത വാക്ക് നോക്കൂ, I-N-C-O-M-E, അപ്പോൾ ഈ വാക്ക് വായിക്കുന്നത് നിങ്ങൾക്ക് ഈസി അല്ലേ. എങ്ങനെയാണ് വായിക്കുന്നത്, ഇൻകം, ഇൻകം, ഇൻകം എന്ന് വെച്ചാൽ വരുമാനം. ഒയ്ക്ക് ശേഷം എം വരുന്ന ഈ വാക്ക് നോക്കൂ, COME, P-A-R-T-M-E-N-T, ഇതെങ്ങനെയാണ് വായിക്കുക. വലിയ വാക്കുകൾ കാണുമ്പോൾ
പേടിക്കേണ്ട, അതിന് നിങ്ങൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് വായിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം ഒയ്ക്ക് ശേഷം എം വരുമ്പോൾ അതിന് ആ സൗണ്ടാണ്, ഒയ്ക്ക് ആ സൗണ്ടാണ്. അപ്പോൾ കം, പിന്നെ പാട്ട്, അതായത് പാട്ട് എന്ന വാക്കിൽ ആറ് സൈലൻ്റ് ആണ്. ലാസ്റ്റത്തെ വാക്ക് ഈസി അല്ലേ, മെൻറ്റ്. അപ്പോൾ ഇത് വായിക്കേണ്ടത് കമ്പാർട്ട്മെൻറ്റ് എന്നാണ്. കമ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ തീവണ്ടിയിലെയും മറ്റും മുറിയാണ്. അതേപോലെ അടുത്ത വാക്ക് നോക്കൂ, സി ഒ എം എം ഐ ടി എം ഇ എൻ ടി. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുക? നിങ്ങൾ വലിയ വാക്കുകൾ കാണുമ്പോൾ ഇത് നമുക്ക് വായിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് സ്കിപ്പ് ചെയ്യരുത്. ആ വലിയ വാക്കിലെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് തിരിക്കുക. ഈ വാക്കിൽ തന്നെ ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റ്, കമ്മിറ്റ്മെൻറ്റ്, കമ്മിറ്റ്മെൻറ്റ് എന്നാണിത് വായിക്കേണ്ടത്. എന്ന് വെച്ചാൽ പ്രതിബദ്ധത. ഒരു വാക്കുകൂടി നോക്കാം, സി ഒ എം പി എ എൻ ഐ ഒ എൻ. ഇത് വായിക്കേണ്ടത് കമ്പാനിയൻ എന്നാണ്. കമ്പാനിയൻ എന്ന് വെച്ചാൽ കൂട്ടുകാരൻ. ഇനി നമുക്ക് ഒയ്ക്ക് ശേഷം എൻ വരുമ്പോൾ ഒയ്ക്ക് ആ സൗണ്ട് ഉണ്ടാവുന്ന ചില വാക്കുകൾ എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. എം ഒ എൻ ടി എച്ച്, ഇവിടെ ഒയ്ക്ക് ശേഷം എൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒയ്ക്ക് ഇവിടെ ആ സൗണ്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് വായിക്കേണ്ടത് മന്ത് എന്നാണ്. മന്ത് എന്ന് വെച്ചാൽ മാസം. അതേപോലെ എം ഒ എൻ ഡി എ വൈ, അപ്പോൾ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? മൺഡേ എന്നാണ്. മൺഡേ, തിങ്കളാഴ്ച. എം ഒ എൻ ഇ വൈ, ഇതെങ്ങനെയാണ് അപ്പോൾ വായിക്കുക? മണി. മണിയിൽ എന്നിന് ശേഷം ഒരു ഇ ഉണ്ട് കേട്ടോ, അതുകൂടി ശ്രദ്ധിക്കുക. മണി എന്ന് വെച്ചാൽ കാശ്. അതേപോലെ എച്ച് ഒ എൻ ഇ വൈ, നിങ്ങൾ തന്നെ ഇത് വായിക്കൂ, എങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്? ഹണി. ഹണിയിലും എന്നിന് ശേഷം ഇ വന്നിട്ടാണ് കേട്ടോ വൈ. ഹണി എന്ന് വെച്ചാൽ തേൻ. അതേപോലെ എസ് ഒ എൻ, ഇത് വായിക്കേണ്ടത് സൺ എന്നാണ്. സൺ എന്ന് വെച്ചാൽ മകൻ. ടി ഒ എൻ, ടൺ. ടൺ എന്ന് വെച്ചാൽ ഒരു ഭാരത്തിൻ്റെ അളവാണ് കേട്ടോ. ഇനി ഈ വാക്ക് എങ്ങനെയാണ് വായിക്കുക എന്ന് പറയൂ. എൽ ഒ എൻ ഡി ഒ എൻ, ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? ലണ്ടൻ എന്നല്ലേ, ലണ്ടൻ. ഇനി ഈ വാക്ക് എങ്ങനെയാണ് അപ്പോൾ വായിക്കുക? എം ഒ എൻ കെ ഇ വൈ, മങ്കി. ഈസി അല്ലേ. അപ്പോൾ ഒയ്ക്ക് ശേഷം ഇൻ എന്ന സൗണ്ട് വരുമ്പോഴും ഒയ്ക്ക് അവിടെ ആ സൗണ്ടാണ് കൊടുത്ത് ഉച്ചരിക്കേണ്ടത്. ഓക്കെ. ഇനി ഒയ്ക്ക് ശേഷം വ് സൗണ്ട് വരുമ്പോഴും അവിടെ ഒയ്ക്ക് ആ സൗണ്ടാണ് വരുന്നത്. അതിൻ്റെ ചില എക്സാമ്പിൾസ് നോക്കാം. എൽ ഒ വി ഇ, ഈ വാക്കിൽ ഒയ്ക്ക് ശേഷം ഒരു വ് സൗണ്ട് വരുന്നില്ല, ലവ്. ഇവിടെയും ഒയ്ക്ക് ആ സൗണ്ട് കൊടുത്ത് വേണം ഉച്ചരിക്കാൻ. ലവ് എന്ന് വെച്ചാൽ പ്രണയം. അടുത്ത വാക്ക് നോക്കൂ, ഡി ഒ വി ഇ, ഇത് വായിക്കേണ്ടത് ഡൗ എന്നാണ്. ഡൗ എന്ന് വെച്ചാൽ പ്രാവ്. ഇനി അടുത്ത വാക്ക് നോക്കൂ, എഫ് എൽ ഒ ഡബ്ല്യു ഇ ആർ, എഫ് എൽ ഒ ഡബ്ല്യു ഇ ആർ. ഈ വാക്കിലും ഒയ്ക്ക് ശേഷം വ് സൗണ്ടാണ് വരുന്നത്, അതായത് ഡബ്ല്യു ആണെങ്കിലും ഒരു വ് സൗണ്ടല്ലേ വരുന്നത്. അപ്പോൾ ഈ വാക്കിലും ഒയ്ക്ക് ആ എന്ന ഉച്ചാരണമാണ് കൊടുക്കേണ്ടത്. ഫ്ലവർ എന്നാണ് ഇത് വായിക്കേണ്ടത്. ഫ്ലവർ എന്ന് വെച്ചാൽ എന്താണ്? പൂ. ഇനി നമുക്ക് ഒയ്ക്ക് ശേഷം ത് സൗണ്ട് വരുമ്പോൾ ഒയ്ക്ക് ആ എന്ന ഉച്ചാരണം വരുന്ന ചില വാക്കുകൾ നോക്കാം. എം ഒ ടി എച്ച് ഇ ആർ, ഇതെങ്ങനെയാണ് അപ്പോൾ വായിക്കുക? മദർ എന്നാണ്. ആറ് സൈലൻ്റ് ആണ്. മദർ എന്ന് വെച്ചാൽ അമ്മ. അതേപോലെ ബി ആർ ഒ ടി എച്ച് ഇ ആർ, ഇത് വായിക്കേണ്ടത് ബ്രദർ എന്നാണ്. എന്നാൽ ഈ വാക്ക് നിങ്ങളൊന്ന് വായിക്കൂ, എൻ ഒ ടി എച്ച് ഐ എൻ ജി, ഇതെങ്ങനെയാണ് വായിക്കുക? ഒന്നുമില്ല എന്നാണ് അർത്ഥം. ഇവിടെ ഈ വാക്കുകളിലൊക്കെ തന്നെ ത് സൗണ്ട്, അതായത് ടി എച്ച് ആണ് വരുന്നത്. അപ്പോൾ അവിടെ ഒയ്ക്ക് ഒരു ആ സൗണ്ടാണ് കൊടുക്കേണ്ടത്. അതേപോലെ ഒ ടി എച്ച് ഇ ആർ, ഈ വാക്ക് എങ്ങനെയാണ് വായിക്കുക? അത്. അത് എന്ന് വെച്ചാൽ മറ്റുള്ളവ. ഇനി വാക്കുകളിൽ ഒയ്ക്ക് ശേഷം സൗണ്ട് വരുന്ന ചില എക്സാമ്പിൾസ് നോക്കാം. അത്തരം വാക്കുകളിലും ഒയ്ക്ക് ആ എന്ന ഉച്ചാരണമാണ് വരുന്നത്. നോക്കൂ, ഡി ഒ ഇ എസ്, ഡി ഒ ഇ എസ്. അതായത് ഇവിടെ ഒയ്ക്ക് ശേഷം ഇ വരുന്നുണ്ടെങ്കിലും അത് സൈലൻ്റ് ആണ്, ഒരു സൗണ്ടാണ് എസ്സിന് വരുന്നത്. ഡസ്, കണ്ടോ? ഇങ്ങനെ വരുമ്പോഴും, അതായത് ഒയ്ക്ക് ശേഷം ഒരു സ് സൗണ്ട് വരുമ്പോഴും അവിടെ ഒയ്ക്ക് ആ എന്ന ഉച്ചാരണമാണ് വരുന്നത്. ഡസ് എന്നാണിത് വായിക്കേണ്ടത്. ഈ സൈലൻ്റ് ആണ് കേട്ടോ.
ഡസ് എന്ന് വെച്ചാൽ ചെയ്യുന്നു. ഇനി ഈ വാക്ക് നോക്കൂ, ഡി ഒ സെഡ് ഇ എൻ. അപ്പോൾ ഇവിടെയും ഒയ്ക്ക് ശേഷം ഒരു ജ് സൗണ്ട് അല്ലേ വരുന്നത്. അപ്പോൾ ഇത് വായിക്കേണ്ടത് ഡസിൻ എന്നാണ്. എന്ന് വെച്ചാൽ 12 എണ്ണം. അപ്പോൾ ഫ്രണ്ട്സ്, ഒയ്ക്ക് ശേഷം മ ന വ് ത് ജ് എന്നീ സൗണ്ടുകൾ വരികയാണെങ്കിൽ ഒയ്ക്ക് അവിടെ ആ എന്ന ഉച്ചാരണമാണ് വരുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് മടിക്കാതെ ലൈക്ക് ചെയ്യുക. ഓക്കെ, വേറൊരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.